കർത്താവിന്റെ മഹത്വം. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് എന്തിനെല്ലാം ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് ന്യായവിധി ഉണ്ട് എന്ന് ഒറ്റ വാക്കിൽ കമ്പി വാക്കുകളിലൂടെ ഒന്ന് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉപായരൂപേണെ പ്രാർത്ഥിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട് എന്നാണ്. അപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 23-ൽ പറയുമ്പോൾ അവിടെ വേറൊരു ഗ്രൂപ്പിനെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പറയുന്നത്, കപടഭക്തിക്കാരായ ആളുകൾക്കും ന്യായവിധി ഉണ്ടെന്നുള്ളതാണ്. അപ്പോ കപടഭക്തിക്കാരായി ഉപായരൂപേണെ പ്രാർത്ഥിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് എന്തിനെല്ലാം ന്യായവിധി എന്നുള്ളതിന് 2-ാമത്തെ കാര്യം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവദാസന്മാരെ ദുഷിക്കുന്നവർക്ക്, ദൈവദാസന്മാരെ നിന്ദിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ട് എന്ന് ആ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എന്നെ ദുഃഖിപ്പിച്ചവന് നിങ്ങളുടെ ഇടയിലുള്ള ഭൂരിപക്ഷം ആളുകളാൽ ഉണ്ടായ ശിക്ഷ തന്നെ ധാരാളം മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാണ്, ദൈവദാസന്മാരെ അംഗീകരിക്കാതെ, ദൈവദാസന്മാരെ കൂട്ടാക്കാതെ, അവരെ ദുഷിക്കുന്നവർക്ക് ദൈവം ഒരു ദിവസം വെച്ചിട്ടുണ്ട്, ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട് എന്ന സത്യം ഇത്തരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് 3-ാമത്തെ കാര്യത്തിലേക്ക് കടക്കട്ടെ. 1 കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം ദൈവമക്കൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വാക്യമാണ്. കർത്തൃമേശ അയോഗ്യമായി അനുഭവിക്കുന്നത് കൊണ്ട് ഒരു ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അയോഗ്യമായി കർത്താവിൻ്റെ മേശയിലേക്ക് കൈനീട്ടുന്നവന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 4-ാമത് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അധികാരത്തോട് മറുക്കുന്നവന്, അല്ലെങ്കിൽ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവര് ശിക്ഷിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ വ്യവസ്ഥയോടാണ്, അവൻ്റെ വ്യവസ്ഥിതികളോടാണ് മറുതലിക്കുന്നത് എന്ന സത്യം നാം ഓർത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്താലല്ലാതെ ഒരധികാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നില്ല. അങ്ങനെ ദൈവത്താൽ സ്ഥാപിക്കപ്പെടുന്ന അധികാരത്തോട് മറുക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 5-ാമത്തെ കാര്യം കാണാൻ കഴിയും, സഭയെ കലക്കുന്നവൻ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുന്നു. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ, സഭ ദൈവത്തിൻ്റെ സഭയാണ്, അതിനെ പവിത്രമായി വിശുദ്ധമായി സൂക്ഷിക്കേണ്ട കടപ്പാട് എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കുമുണ്ട്. അതിൽ കലക്കമുണ്ടാക്കി ഭിന്നത വരുത്തി സഭയെ ചിന്തിപ്പിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭയെ കലക്കുന്നവൻ ആരായാലും ശിക്ഷിക്കപ്പെടും. ഇവിടെ പറയും, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പറയുന്നു. വീണ്ടും 6-ാം അധ്യായത്തിലെ 6-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1 തിമോത്തിയുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദ്യ വിശ്വാസം തള്ളുന്നവന് ശിക്ഷാവധി ഉണ്ടെന്ന് പറയുന്നു. ആദ്യ വിശ്വാസം, ആദ്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് വിശ്വാസം നഷ്ടമാക്കി മുന്നോട്ട് പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ആരംഭത്തിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിൻ്റെ അളവ് ഇന്ന് നമുക്കുണ്ടോ, അതോ നാം അതിൽ നിന്ന് വഴിമാറിപ്പോയോ എന്ന് ശാന്തമായി ഒന്ന് വിലയിരുത്തുക. 7-ാമത്തെ കാര്യം യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, ശുശ്രൂഷ അഗണ്യമാക്കുന്നവനെ ശിക്ഷിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്നാണ് യാക്കോബ് അപ്പോസ്തോലൻ പറയുന്നത്. അതുകൊണ്ട് ശുശ്രൂഷയെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 8-ാമത്തെ കാര്യം യാക്കോബിൽ ലേഖനം 5:12 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അനാവശ്യമായി ഒരുത്തൻ സത്യം ചെയ്താൽ
അവന് ശിക്ഷയുണ്ടായി എന്ന് പറയുന്നു. സ്വർഗത്തെ ചൊല്ലിയോ ഭൂമിയെ ചൊല്ലിയോ യാതൊരു വസ്തുവിനെ ചൊല്ലിയോ സത്യം ചെയ്യരുത്. അങ്ങനെ അനാവശ്യമായി സത്യം ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒമ്പതാമത്തെ കാര്യം, യാക്കോബിൽ ലേഖനം 2:13 വാക്യം, കരുണ കാണിക്കാത്തവന് ന്യായവിധിയുണ്ടെന്നുള്ളതാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:18 കടമിളച്ച് കിട്ടിയതായ ദാസൻ തൻ്റെ ദാസനോട് കരുണ കാണിക്കാത്ത ആ സ്ഥിതിവിശേഷം നമ്മൾ അതേ അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. ആ ദാസനെ ആ യജമാനൻ ശിക്ഷിച്ചത് നമ്മൾ കാണുന്നു. കരുണ കാണിക്കാത്തവന് കരുണ കൂടാതെ ശിക്ഷാവധി ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2:12 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട്. അപ്പോ സത്യത്തെ തള്ളിക്കളഞ്ഞ് അനീതിയിൽ രസിച്ചുകൊണ്ട് ജീവിത പ്രയാണം തുടരുന്നവർക്ക് ശിക്ഷാവധി ഉറപ്പാണ് എന്ന് വിശുദ്ധ വേദവശം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. നാം ഇത് പഠിക്കുമ്പോൾ, ഇത് മനസ്സിലാക്കുമ്പോൾ, ഇതിലേതെങ്കിലും സ്വഭാവ രീതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനോട് വിട പറഞ്ഞ് ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിത്തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.